താൻ ഇപ്പോഴും ഒരു ഫിക് ഒരു ഒരു ഫക്കീറാണ് താൻ ഇപ്പോഴും ഒരു സന്യാസിയാണ് താൻ ഭിക്ഷയാജിച്ച് ആളാണ് എന്ന് പറയുന്നു അപ്പോൾ മറുഭാഗത്ത് ദുരുവിധി അടക്കമുള്ള ആളുകൾ അദ്ദേഹം ഭിക്ഷയാചിച്ച് നടന്നിരുന്ന കാലത്ത് പാരീസിലും അമേരിക്കയിലും ഒക്കെ പോയതിൻ്റെ ചിത്രങ്ങൾ എടുത്ത് പുറത്തെടുത്തു അതോടുകൂടി ആ ഭിക്ഷയാചിച്ചു എന്നുള്ള എപ്പിസോഡ് ഇല്ലാതാവുന്നു രണ്ടാമത് അദ്ദേഹം എം എ പഠിച്ചു എന്ന് പറയുന്ന സമയത്ത് മറ്റൊരു അഭിമുഖത്തിൽ ഞാൻ പള്ളിക്കൂടത്തിൽ പോയിട്ട് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ദാരിദ്ര്യം കാരണം പോയി സ്കൂൾ വിട്ടുപോയി എന്ന് പറയുന്നത് പുറത്തു വരുന്നു ഇതാ ഇപ്പോൾ പറയുന്നു മുസൽമാൻമാരെക്കുറിച്ച് ബെൻസ്വാറയിൽ പ്രസംഗിച്ചതിന് ശേഷം ഇപ്പോൾ ോട് പറയുന്നു ഞാൻ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു പറയുന്നുള്ളം പറയുന്ന ഒരാൾ എന്ന രീതിയിലേക്ക് ജയറാം രമേശ് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി മാറുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം ഒരിക്കലും ഇല്ല ആ പച്ചക്കള്ളം പറയുന്നത് ജയറാം രമേശും പ്രതിപക്ഷ പാർട്ടികളും അത് ആവർത്തിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളുമാണ് എലക്ഷൻ കാലത്താണല്ലോ ഈ കാര്യങ്ങളൊക്കെ വന്നത് ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ലാത്ത അമേരിക്കൻ മോഡലിലുള്ള ഡിജിറ്റൽ ക്യാമറ വാങ്ങാൻ കഴിയുക ഞാനൊന്ന് പറയുന്നത് പറയാൻ താങ്കൾ അനുവദിക്കുമെങ്കിൽ മറുപടി പറയാം സാധാരണ താങ്കളുടെ ഒരു ശൈലി മറുപടി ഉണ്ടെന്ന് അറിഞ്ഞ ഇടയ്ക്ക് കയറി ഇടപെടും എന്നുള്ളതാണ് വ്യക്തമായിട്ട് ഞാൻ മറുപടി പറയാം എന്നെ തടയരുത് അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഒരു ആർ എസ് എസ് പ്രചാരകനായിരുന്നു ആർ എസ് എസ് പ്രചാരകൻ എന്ന് പറഞ്ഞാൽ കുടുംബം ഉപേക്ഷിച്ച് വരുമാനം ഉപേക്ഷിച്ച് തൊഴിൽ ഉപേക്ഷിച്ച് പൂർണ്ണ സമയ കൂടി ഈ ലോകം മുഴുവൻ നടന്ന് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം ആർ എസ് എസ് പ്രചാരകനാകുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണോ മുമ്പാണോ അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ശേഷമാണ് അദ്ദേഹം പ്രചാരകനായത് വിവാഹം വളരെ ചെറുപ്പത്തിൽ നേരത്തെ നടന്ന കാര്യമാണ് ആ സമയം തന്നെ അദ്ദേഹം പ്രവർത്തകനായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മുഖ്യമായും പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ ഈ രാജ്യത്തിന് വ്യക്തമായ കാര്യമാണ് ഞാനൊന്ന് പറഞ്ഞു വന്നത് പൂർത്തീകരിക്കാൻ അനുവദിക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അതായത് ആർ എസ് എസ് പ്രചാരകന്മാരായിട്ടുള്ളവർ സന്യാസിമാര് തന്നെയാണ് അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ രാജ്യത്തുണ്ട് നമുക്കവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല അവർക്ക് കാഷായ വേഷമൊന്നുമില്ല പക്ഷെ അവര് പൂർണ്ണമായിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നത് അവർ യാത്ര ചെയ്യുന്നത് ഇതൊക്കെ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് അതാണ് എന്ന് ഭിക്ഷയാണത് ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ലക്ഷണം കേരളത്തിലുണ്ട് ഭിക്ഷയാണ് വാങ്ങുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ മുന്നിൽ കാണിച്ചതെന്ന ചോദ്യവും ശ്രീ ജയസൂര്യൻ ആ ചോദ്യത്തിന് മുന്നിലാണ് ഇന്ന് ഉത്തരം കിട്ടാതെ നിൽക്കുന്നത് പതിനാല് പേർ ഇ ഡിയുടെ അന്വേഷണം നേരിട്ടവരാണ് ഈ ഭിക്ഷ കൊടുത്തവർ അല്ല അരുൺ 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 ഞാൻ 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 പറഞ്ഞല്ലോ റിപ്പോർട്ടർ ചാനലിലാണ് അരുണിന്റെ മറുപടി ഉണ്ടെന്ന് കണ്ടാൽ സമ്മതിക്കില്ല കാത്തിരിക്കുന്നത് വേണ്ടിയാണ് അദ്ദേഹം നാൽപ്പത് വർഷക്കാലം ഒരു ഭിക്ഷാം ദേഹിയെ പോലെ ജീവിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ എഴുപത്തിയഞ്ചു വയസ്സായി നരേന്ദ്രമോദിക്ക് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് ഇരുപത്തിയഞ്ചു വയസ്സിലാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നാൽപ്പത് വർഷം അദ്ദേഹം ഭിക്ഷാംദേഹിയായി ജീവിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അറുപത്തഞ്ചു വയസ്സാകുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ഭിക്ഷാംദേഹി അല്ലാതാവാൻ കഴിയുക അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നത് തന്നെ ഈ അൻപത്തിയഞ്ചു വയസ്സിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ ഭിക്ഷാംദേഹിയായി അദ്ദേഹം ജീവിച്ചു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അമേരിക്കയിലോ ഫ്രാൻസിലോ മറ്റ് വിദേശ രാജ്യത്തോ പോകാൻ കഴിയില്ല അദ്ദേഹം ഭിക്ഷാംദേഹിയല്ലേ അല്ല തീർച്ചയായിട്ടും അല്ല ഭിക്ഷാംദേഹി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി പണമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും കിടപ്പാടമാണെങ്കിലും വസ്ത്രമാണെങ്കിലും എന്താണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് യാചിച്ചു വാങ്ങി ചോദിച്ചു വാങ്ങി ജീവിക്കുന്ന ആളാണ് ഭിക്ഷാംദേഹി അദ്ദേഹം ആ തരത്തിലുള്ള ഭിക്ഷാംദേഹിയാണ് അന്നും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഇപ്പോഴും എപ്പോഴും കാരണം അദ്ദേഹം വേറൊരു ജോലി ഒന്നും എടുക്കാൻ പോകുന്നില്ല ഇപ്പൊ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലുള്ള ശമ്പളം ഉണ്ടാകാം പതിമൂന്ന് വർഷക്കാലം മുഖ്യമന്ത്രി എന്നുള്ള ശമ്പളം ഉണ്ടാകാം അതല്ലാതെ അദ്ദേഹം യാതൊരു ബിസിനസ്സോ വ്യവസായമോ സർവീസോ മറ്റു കാര്യങ്ങളോ ജോലിയോ ഒന്നും ചെയ്തിട്ടില്ല ഭിക്ഷാം ദേഹിയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഈ രാജ്യത്തുണ്ട് അങ്ങനെയുള്ള ഒരു എസ് പ്രചാരകനാണ് ഈ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്നുള്ളത് ഒരു ഊതിവീർപ്പിച്ച പ്രതിച്ഛായ മാത്രമായിരുന്നു എന്നതായിരുന്നു പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം ഇന്ന് ചോദിച്ച ചോദ്യവും അത് തന്നെയാണ് അതിനുള്ള മറുപടി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു ജയസൂര്യൻ താങ്ക് യു നൌഷാദ് അലി ഒപ്പം നിതീഷ് നമുക്കൊപ്പം ചർച്ചയിൽ പങ്കുചേർന്നതിന്